ബ്രഹ്മപുരത്ത് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതിൽ കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. ഇതിലും വലിയ രാഷ്ട്രീയ വൃത്തികേട് കുറവാകും. കൊച്ചി കോർപ്പറേഷനിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങളാണ് കോൺഗ്രസ് ഇന്ന് നടത്തുന്നത്. ഉപരോധമാണത്രേ. ബ്രഹ്മപുരത്ത് ഇത്രയും മാലിന്യം എങ്ങനെയുണ്ടായി? 40 ഏക്കറിൽ 5.5 ലക്ഷം ടണ്ണായിരുന്നു അവിടെ കൂടിക്കിടക്കുന്ന മാലിന്യം. ഇങ്ങനെ മാലിന്യം കൂടിക്കിടക്കുന്നത് തിരുവനന്തപുരത്തുണ്ടോ, കൊല്ലത്തുണ്ടോ, കോഴിക്കോടുണ്ടോ? 2018 മുതൽ ഇതിങ്ങനെ ഉണ്ടായിരുന്നു. ഈ മാലിന്യ കൂമ്പാരം എവിടെ നിന്ന് വന്നു? അത് നീക്കം ചെയ്യാൻ എന്തു ചെയ്തു? ഇത് പറയാതെ 10 വർഷം കോർപ്പറേഷൻ ഭരിച്ച കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിക്കാൻ അവകാശമുണ്ടോ? 2021 പുതിയ ഭരണസമിതി വന്ന ശേഷമാണ് ഈ മാലിന്യം നീക്കാനുള്ള നടപടികൾ തുടങ്ങുന്നത്. പദ്ധതികൾ ഉണ്ടാക്കി, ടെൻഡർ വിളിച്ചു, കരാർ കൊടുത്തു. 1/3 മാലിന്യം, അതായത് 1.4 ലക്ഷം ടൺ അവിടെ നിന്ന് നീക്കം ചെയ്തു ഇപ്പോൾ വരെ. ബാക്കിയിലാണ് തീ പിടിച്ചത്. ഇങ്ങനെ മാലിന്യം കൂടിക്കിടന്നാൽ തീപിടുത്തത്തിനുള്ള റിസ്ക്കും ഉണ്ടായാൽ അണയ്ക്കാനുള്ള പ്രയാസവും വളരെ വലുതാണെന്ന് എന്നറിയാവുന്നതാണ്. എന്നിട്ടെന്തേ കോൺഗ്രസ് ഭരണസമിതി ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരുന്നത്? മാലിന്യ സംസ്കരണം പഠിക്കാനെന്ന് പറഞ്ഞ് 15 തവണ വിദേശ യാത്ര നടത്തിയ ടോണി ചമ്മണി എന്ത് ചെയ്തു? കൊച്ചി ഭരിച്ചു മുടിച്ച സൗമിനി ജയൻ എന്ത് ചെയ്തു? മാധ്യമങ്ങൾ ഇതാണ് ചോദിക്കേണ്ടത്. കോൺഗ്രസ് പ്രതിഷേധിക്കണമെന്ന് വാർത്ത വായിക്കാനല്ലാതെ ചാനലിൽ വരുമ്പോൾ, പത്രസമ്മേളനം നടത്തുമ്പോൾ, പ്രതികരണം തരുമ്പോഴൊക്കെ ചോദിക്കണം. തീപിടിക്കാൻ ഏറ്റവും റിസ്കിയായ നിലയിൽ മാലിന്യ കൂമ്പാരം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയവർക്കാണോ അത് നീക്കം ചെയ്യാൻ നടപടികൾ സ്വീകരിച്ചവർക്കാണോ തീപിടുത്തത്തിന്റെ ഉത്തരവാദിത്വം? മാധ്യമങ്ങൾ അന്ധമായി രാഷ്ട്രീയം കളിച്ച് കോൺഗ്രസിന് അനുകൂല നുണകളും വ്യാജ പ്രചാരണങ്ങളും നടത്തുന്നതിന്റെ കൂടെ ഫലമാണ് കൊച്ചിയെ ഈ വിധമാക്കിയ 10 വർഷങ്ങൾ. നിങ്ങളും കൂട്ടുപ്രതികൾ തന്നെയാണ്. മാലിന്യ നിർമ്മാർജ്ജനം ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും ഉത്തരവാദിത്തത്തോടെയും മാത്രം നടപ്പാക്കി വിജയകരമാക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിന് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളോട് അവരുടെ ആത്മാർത്ഥമായ പിന്തുണ കൂടി ഉണ്ടാകണം. കേരളത്തിൽ പല നഗരങ്ങളിലും അതിന്നുണ്ടാകുന്നുണ്ട്. അവിടെ എല്ലാം വിജയവുമാണ്. കൊച്ചിയിലും ഉണ്ടാകണം. അതിന് സഹായിക്കുന്നതിന് പകരം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ, അതും നുണകൾ പറഞ്ഞും വസ്തുതകൾ മറച്ചുവെച്ചും മാധ്യമങ്ങൾ നടത്തുന്ന ശ്രമം കോൺഗ്രസിന്റെ രാഷ്ട്രീയ വൃത്തികേടിനൊപ്പം തന്നെ അപകടകരമാണെന്ന് പറയാതെ വയ്യ. ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടാണ് ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള ജനങ്ങൾക്കുമെല്ലാം കൊച്ചിയിൽ കോൺഗ്രസ് കാട്ടിക്കൂട്ടിയത്. ഈ വൃത്തികേടുകൾക്ക് കാട്ടിക്കൂട്ടുമ്പോഴും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളോട് ഒന്നും പറയാനില്ല.